ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ചാൽ ജോലി ലഭിക്കുമോ? ജോലി ലഭിച്ചില്ലെങ്കിൽ ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ PCA ചെയ്യണോ? അതല്ല, അതിൽ അല്പം കൂടി കൂടുതൽ കടന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സായ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ MCA ചെയ്യണോ എന്നാണ് ചോദ്യം. സോ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഒരു കാര്യം തന്നെയാണ്, DCA പഠിച്ചു കഴിഞ്ഞാൽ ജോലി ലഭിക്കില്ലേ, ലഭിക്കില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന കാര്യം. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. സോ ഫ്രണ്ട്സ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങളും വരാറുണ്ട്. ആ ചോദ്യത്തിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത്, അതായത് ഏറ്റവും കൂടുതൽ ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യം എന്നുള്ളത്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ജോലി ലഭിക്കില്ലേ എന്ന കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും DCA പഠിക്കുന്ന പല കൂട്ടുകാരും ഒരു ഓൺ ആവറേജ് അവരുടെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണ്, എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാരാണ്. പക്ഷേ 10th കഴിഞ്ഞും നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കാൻ പറ്റുമെന്നുള്ളതും ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഓൾറെഡി പറഞ്ഞതാണ്. ആ എപ്പിസോഡിലേക്കുള്ള ലിങ്കോ അല്ലെങ്കിൽ കാർഡോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നിങ്ങൾ പഠിച്ചു, അതിനുശേഷം ജോലി ലഭിക്കുന്നില്ല, അപ്പോൾ എന്ത് പഠിക്കണം? നെക്സ്റ്റ് ചോദ്യം വരുന്നത് അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ADCA പഠിക്കണോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് DCA ADCA ഒരു കണ്ടിന്യൂഷൻ കോഴ്സ് അല്ല എന്നുള്ളതാണ്. അതായത് DCA പഠിച്ച് ADCA പഠിക്കുക, ADCA പഠിച്ച് BCA പഠിക്കുക, BCA പഠിച്ച് MCA പഠിക്കുക എന്നുള്ള ഒരു രീതിയല്ല ഈ എഡ്യൂക്കേഷൻ കോഴ്സുകൾക്കുള്ളത്. മറിച്ച് ഇത് ഡിപ്ലോമ കോഴ്സുകളാണ്, അതായത് DCA ADCA. BCA ആകട്ടെ, അതൊരു അണ്ടർ ഗ്രാജുവേഷൻ ഡിഗ്രി പ്രോഗ്രാമാണ്. MCA എന്നുള്ളത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി പ്രോഗ്രാമാണ്. DCA ADCA BCA യാതൊരു ബന്ധവുമില്ല. അതായത് നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ ഒരാളാണ്, നിങ്ങൾക്ക് BCA ചെയ്യാം. നിങ്ങൾ 10th കഴിഞ്ഞു അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞു, ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ട് ഒരു വർഷത്തിൻ്റെ കാലയളവിൽ ഈ പഠിച്ചു കഴിഞ്ഞതിന് ശേഷമെങ്കിൽ നിങ്ങൾക്ക് DCA അല്ലെങ്കിൽ ADCA കോഴ്സുകൾ ചെയ്യാം. കാരണം ഇത് രണ്ടും ഡിപ്ലോമ കോഴ്സുകളാണ്, സ്പെസിഫിക്കലി ജോബ് ലഭിക്കാൻ വേണ്ടി. എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, അതാണ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി കോഴ്സുകൾ ചെയ്യുന്നത്. മനസ്സിലാക്കേണ്ടത് DCA ADCA യൂണിവേഴ്സിറ്റികളല്ല നൽകുന്നത് എന്ന കാര്യം തന്നെയാണ്. പക്ഷേ BCA എന്നുള്ളത് ഡിഗ്രി പ്രോഗ്രാമാണ്, യൂണിവേഴ്സിറ്റികളാണ് നൽകുന്നത്. അത് കുറച്ചും കൂടി ഡെപ്തായി കാര്യങ്ങൾ കൂടുതൽ കൃത്യമായി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. BCA പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് MCA ചെയ്യാൻ പറ്റൂ. സോ 10th കഴിഞ്ഞ് ജോലി വേണമെങ്കിൽ നിങ്ങൾക്ക് DCA ചെയ്യാം. പക്ഷേ DCA ചെയ്യുമ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനായാലും അവരോട് ചോദിക്കേണ്ടത് നിങ്ങൾ DCA പഠിച്ചതിന് ശേഷം ജോലി ലഭിക്കാനുള്ള എന്ത് സാഹചര്യമാണ് അവർ നിങ്ങൾക്ക് നൽകുന്നത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് DCA പഠിച്ച് ജോലി ലഭിച്ചില്ലെങ്കിൽ BCA ചെയ്യണോ MCA ചെയ്യണോ എന്ന ചോദ്യമല്ല നിങ്ങൾ ചോദിക്കേണ്ടത്. മറിച്ച് DCA പഠിച്ച ഉടനെ എങ്ങനെ ജോബിലേക്ക് കയറാം എന്ന കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടത് BCA ആണ്. അതായത് DCA ADCA BCA എന്നുള്ള ഒരു കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ നല്ലത് BCA തന്നെയാണ്. ഇനി നിങ്ങൾക്ക് BCA ആണോ, BTech കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണോ, അതല്ല BSc കമ്പ്യൂട്ടർ സയൻസ് ആണോ പഠിക്കേണ്ടത് എന്ന ചോദ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടും എപ്പിസോഡ് ചെയ്തിരുന്നത് എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കാർഡായോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ കൃത്യമാണ്. DCA പഠിച്ചാൽ ജോലി ലഭിക്കുമോ? തീർച്ചയായിട്ടും ലഭിക്കണം. ലഭിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ആ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷന് കാശ് കൊടുത്ത് പഠിക്കുന്നത്. DCA അടങ്ങിയിരിക്കുന്ന കോഴ്സുകളുടെ പ്രത്യേകത തീർച്ചയായിട്ടും ജോബിലേക്ക് ആവശ്യമായ ടൂൾസ് പഠിക്കുകയാണ്, ടെക്നിക്സ് പഠിക്കുകയാണ്, കമ്പ്യൂട്ടർ ടെക്നോളജിയിലെ ചില പ്രത്യേക കാര്യങ്ങൾ പഠിച്ച് ഇറങ്ങുകയാണ്. സോ ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.